ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൂത, ദൈവത്തിന്റെ സ്തോത്രം, നിന്റെ തലമുറ ആമീ ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ കർത്താവ് ഒരുക്കുന്ന വഴിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ജീസസ് വോയിസിൻ്റെ ശുശ്രൂഷ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ജീസസ് വോയിസ് നടത്തുന്ന ഒരു സുവിശേഷ പ്രവർത്തനമാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ അപ്പനും അമ്മയും ഇല്ലാത്ത അനാഥരായ 30 കുഞ്ഞുങ്ങൾ വളരുന്ന ഒരു ഓർഫനേജ് ഉണ്ട്. ചില ദിവസം കഴിഞ്ഞാൽ പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, നല്ല ആഹാരം കഴിക്കുമ്പോൾ, നല്ല ബാഗ് പിടിച്ച് സ്കൂളിൽ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും മാന്യതയോടെ സ്കൂളിൽ വിടേണ്ടത് നമ്മുടെ കടമയാണ്. നിങ്ങളിൽ കുറച്ച് പേർ മനസ്സ് വെച്ചാൽ തുച്ഛമായൊരു പൈസ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ മാന്യമായി നമുക്ക് സ്കൂളിൽ വിടാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, യേശുവിനെ ഓർത്ത് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ തയ്യാറാകണം. നമ്മളിൽ കുറച്ച് പേർ മനസ്സ് വെച്ചാൽ ഈ നാടിന് ഭയങ്കര അനുഗ്രഹങ്ങളുണ്ടാകും. ഇന്നത്തെ വചനം വളരെ ശക്തമാണ്. ഇന്ന് വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് ശക്തമായി സംസാരിക്കും. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബന്ധനങ്ങൾ അടിഞ്ഞു പോകും. യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം വെളിപ്പെടും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അതിശയമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ സന്തോഷ ദിനം നമുക്കൊന്നിച്ച് ആഘോഷിക്കാം. ഗോഡ് ബ്ലെസ് യു. വചനത്തിലേക്ക് വരാം. പൂർവ്വം നമുക്കായിരിക്കാം. ആമേൻ. ഒരു വാക്യം അല്പനേരത്തെ ചിന്തയ്ക്കായി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 അതിൻ്റെ 25-26 വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 25-26. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ ഞാൻ കുലുങ്ങി പോകത്തില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ നാവ് ആനന്ദിച്ചു. എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവെ, നൽകിയ വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവ് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ.
ഇതുവരെ ഞങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹം ഇന്നത്തെ വചനത്തിനകത്ത് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരവ് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ. വായിച്ച വാക്യം ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദാസി വായിച്ച് കൽപ്പിക്കും. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഞാൻ യേശുവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ യേശുവിനെ കാണാൻ? നിങ്ങൾക്ക് മുമ്പിൽ പ്രശ്നത്തെ അല്ല കാണേണ്ടത്, യേശുവിനെ കാണണം. നിങ്ങൾ നടക്കുകയല്ല, ഒരാൾ നിങ്ങളെ നടത്തുകയാ. നിങ്ങൾ പോകുകയല്ല, ഒരാൾ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് മുമ്പിൽ യേശുവും നടക്കാൻ പോവുകയാണ്. യേശുവും നിങ്ങൾക്ക് മുമ്പിൽ നടന്നാലുള്ള ചില പ്രത്യേകതകളാ ഇന്നത്തെ പ്രസംഗം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കാർമേഘം ഇരുണ്ട് കൂടുന്നു പോലെ പ്രശ്നം നിന്റെ മക്ക് മുമ്പിൽ ഇരുണ്ട് കൂടി വരുമ്പോൾ കർത്താവ് ഒന്ന് പേടിക്കേണ്ട. കൂരുളിൽ താരുവരെ കൂടെ നടത്തുവാൻ കഴിവുള്ള കർത്താവ് നിനക്ക് മുമ്പിൽ കൂടെ നടക്കുവാൻ പോവുകയാണ്. യേശു നിനക്ക് മുമ്പിലൂടെ നടക്കുന്നത് വിശ്വാസ കണ്ണാൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എത്ര പ്രശ്നം നിനക്കെതിരെ വന്നാലും പറയണം, യേശു എൻ്റെ മുമ്പിൽ പോകുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഏലിയാവല്ല പോകുന്നത്, നിന്റെ മുമ്പിൽ പൗലോസ് അല്ല പോകുന്നത്, നിന്റെ മുമ്പിൽ പോകുന്നത് നിന്റെ രക്ഷകനായ യേശുവാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ പോയ വാഹനം അപകടത്തിൽ തകരാഞ്ഞതിന്റെ കാരണം നിന്റെ മിടുക്കല്ല, നിന്റെ വാഹനത്തിന് മുമ്പിൽ യേശു ഉണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്റെ അയൽവക്കത്തെ വീട്ടിൽ ശവപ്പെട്ടി വന്നപ്പോൾ നിന്റെ വീട്ടിൽ മരണദൂതൻ കയറാഞ്ഞത് നിന്റെ വീടിന്റെ മുമ്പിൽ യേശു ഉണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ. നിന്റെ ബിസിനസ് മുടിയാതിരുന്നത് നിനക്ക് മുമ്പിൽ യേശു ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലർക്ക് മുമ്പിൽ യേശു നിൽക്കാൻ പോകയാ, ചിലർക്ക് മുമ്പിൽ യേശു നടക്കാൻ പോകയാ, ചിലർക്ക് മുമ്പിൽ യേശു ചലിക്കാൻ പോകയാ, ചിലർക്ക് മുമ്പിൽ യേശുവിന്റെ കരം വെളിപ്പെടാൻ പോകയാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഇവിടെ ആമി സങ്കീർത്തനക്കാരനായ ദാവീദ് ആമി ചൊല്ലിയൊരു സങ്കീർത്തനം പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ ആമി എഴുത്തുകാരന് എടുത്ത് ആമി പ്രയോഗിച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കൽ കൂടെ ആ വാക്യം നിങ്ങളത് വായിച്ചു കേട്ടെ, അപ്പോൾ ഇച്ചിരിയുടെ അർത്ഥം മനസ്സിലാവും. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. കണ്ടിരിക്കുന്നു. ആരെയാ മുമ്പിൽ കണ്ടത്? പ്രശ്നത്തെയല്ല. ബൈബിൾ പറയാ, യേശുവിനെ നിനക്ക് മുമ്പിൽ നിർത്തിയിരിക്കുന്നു. എന്തിനാണ്? നീ തകരാതിരിക്കാൻ, നിന്റെ ജീവിതം പരാജയപ്പെടാതിരിക്കാൻ. ഞാനൊരു കാര്യം, ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ആയിരുന്നെന്നല്ല ചോദ്യം. ഇന്നലെ വരെ നിങ്ങൾക്ക് മുമ്പിൽ ജന്മികൾ നടന്നു, നിങ്ങളുടെ മുമ്പിൽ ഗുണ്ടകൾ നടന്നു, നിങ്ങൾക്ക് മുമ്പിൽ നമ്മി നേതാക്കന്മാർ നടന്നു, നിങ്ങൾക്ക് മുമ്പിൽ പല ആമി ഉന്നതന്മാർ നടന്നു. കർത്താവ് പറയുക, പക്ഷേ ഇന്നു മുതൽ അവസ്ഥ മാറണം, നിനക്ക് മുമ്പിൽ യേശു നടക്കണം. താല്പര്യമുണ്ടോ യേശു നിനക്ക് മുമ്പിൽ നടക്കാൻ? യേശു നിനക്ക് മുമ്പിൽ നടക്കാൻ താല്പര്യമുണ്ടോ? യേശു നിനക്ക് മുമ്പിൽ നടക്കുവാൻ താല്പര്യമുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശു മുമ്പിൽ നടന്നാലുള്ള പ്രത്യേകത, നിന്റെ പ്രശ്നങ്ങൾ തന്നെ വഴിമാറും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. ദൈവം ഒരു ദൂതനെ നടത്തിയാൽ തന്നെ ഭയങ്കര വിടുതല. അപ്പൊ യേശു ഇറങ്ങി നിന്നാലോ? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം എടുത്ത് ഞാനൊരു കൊച്ചു കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കിയേ. 6-ാമത്തെ വാക്യം മുതൽ, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രി. നിങ്ങൾക്കറിയാവുന്ന കാര്യമാ, പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഒരു ഹല്ലേലൂയ പറയണം. നിങ്ങൾ നോക്കിയാൽ മാനുഷികമായി ഈ കുരിക്കുന്ന ഒരിക്കലും പത്രോസിന് പുറത്തു വരാൻ കഴിയത്തില്ല. എന്നാൽ പത്രോസിന് മുമ്പിൽ യേശു നടക്കാൻ തുടങ്ങിയാൽ ഏത് പ്രതികൂലവും അനുകൂലമായി വെളിപ്പെടാൻ തുടങ്ങും. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയാട്ട്. എന്നോട് കർത്താവ് പറയുക, ആർക്കും രക്ഷിക്കാനൊക്കാത്ത കുരുക്കി കിടക്കുന്ന ചിലർക്ക് മുമ്പിൽ ഇന്ന് എന്റെ യേശു നടക്കാൻ പോകയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങണമേ. അഴിയത്തിൽ അഴിയത്തിൽ എന്ന് പറഞ്ഞ പല കുരുക്കുകളും ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ യേശു അഴിക്കുവാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തരികയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 5-ാം വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു.
എപ്പോഴും ഒരു കാര്യം പറയാം, അഴിക്കാനൊക്കത്ത കുരുക്കൊരുക്കന് വന്നാൽ അതിനെ മേ പ്രാർത്ഥിക്കുന്നൊരു സഭയുണ്ടായിരിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ, നീ അഭിഷേകമുള്ള സഭയിലെ അംഗമാകണമെന്ന് പറയുന്നതിന്റെ കാരണം നിനക്ക് വേണ്ടി പ്രയർ പ്രൊട്ടക്ഷന് വേണ്ടി പുറകിലൊരു സഭ കാണും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഉച്ചയുടെ കയറി പറയാം, അനോയിന്റഡായ ഒരു സഭയിൽ നീ അംഗമായിരുന്നാൽ ഒരു ശക്തിയും നിന്നെ തൊഴത്തില്ല. അതിന്റെ കാരണം എന്താന്ന് പറയാം, അവ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ, ദൈവം ആമയും ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടാകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകാം, വാക്യത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ തിരുവെടുത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രോസ് ആമീ പടയാടുകളുടെ നടുവിൽ ഉറങ്ങുകയാ. എനിക്കൊരു ചോദ്യം, ആമീ കാരാഗ്രഹം കാത്ത് കാവൽക്കാരെ നിൽക്കുമ്പോൾ, കാവൽക്കാരുടെ നടുവിൽ കിടക്കുമ്പോൾ, ചങ്ങമി ആമീ കെട്ടപ്പെട്ടവനായി കിടക്കുമ്പോൾ, ചങ്ങല ധരിച്ച് കിടക്കുമ്പോഴും പത്രോസ് ഉറങ്ങിയല്ലോ. ഒരാമീൻ പറഞ്ഞാട്ട്. നല്ല കട്ടിൽ നല്ല മെത്തയുണ്ടായിട്ട് ഉറങ്ങാനൊക്കാത്ത എത്ര പേരുണ്ട്? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പത്രോസ് ഉറങ്ങിയല്ലോ. അത് കൃപയാ, യോഗത്തിൻ്റെ ഉറങ്ങുന്ന കൃപയല്ല. ആ അടുത്ത വാക്യം. ആ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. എന്റെ പിന്നാലെ വരിക. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. മുൻപിൽ യേശു നടക്കാൻ തുടങ്ങിയാൽ വഴി മാറേണ്ടതെല്ലാം വഴി മാറി തരും. നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഓ ഓ സംഭവിച്ചു തുടങ്ങുന്നു, സംഭവിച്ചു തുടങ്ങുന്നു. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുരുക്കേസ് അഴിക്കുക. കേസിന്റെ കുരുക്കുകൾ, നിയമത്തിന്റെ കുരുക്കുകൾ, ആഭിചാരത്തിന്റെ കുരുക്കുകൾ, ഭാവിയുടെ കുരുക്കുകൾ, തലമുറയുടെ കുരുക്കുകൾ ഇന്ന് യേശു മുമ്പിൽ യാത്ര ചെയ്യുമ്പോൾ തനിയെ അഴിയും. തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവരുടെ കാര്യം ദൈവത്തെ സ്തുതിക്കുക. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവകൃപയുടെ പകർച്ച പരിശുദ്ധമായി ഇതിനകത്ത് വെളിപ്പെടുത്തി തരാൻ പോകയാ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കർത്താവ് ചിലതൊക്കെ ആത്മാവിൽ ചെയ്തു തുടങ്ങാൻ പോകുകയാ. അത് ദൈവാത്മാവിൽ കണ്ടു തുടങ്ങുന്നവർക്കാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എനിക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനം ഇതിനകത്ത് നടക്കാൻ പോവുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തിയുടെ വാതിലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരാൻ പോവുക. നിങ്ങൾ നോക്കിക്കേ, ഒന്നാം കാവലും രണ്ടാം കാവലും കടന്നു. അടുത്ത പദം ശ്രദ്ധിക്കണം. ആ പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. ഒരു ചോദ്യം, പട്ടണത്തിന്റെ വാതിക്കൽ ചെല്ലുമ്പോൾ ഇരുമ്പ് വാതിൽ, ആ അത് അവർക്ക് സ്വതവേ തുറന്നു. അത് ആരും തുറക്കാതെ സ്വതവേ തുറന്നു. ഒരാമീൻ പറയാം. യേശു നിനക്ക് മുമ്പിൽ പോയാൽ ഇന്നുവരെ തുറക്കാത്ത പലതും സ്വതവേ തുറന്നു വരും. ഉറപ്പുണ്ടേ? ആമീൻ പറഞ്ഞാട്ട്. ഉറപ്പുണ്ടേ? ആമീൻ പറഞ്ഞാട്ട്. അടുത്ത് കൈ കൊടുത്ത് പറ, കർത്താവ് ചിലതൊക്കെ തുറക്കാൻ പോവാന്ന് പറ. ചിലതൊക്കെ സ്വയമേ തുറന്നു വരാൻ പോവുക. ചിലതൊക്കെ സ്വതവേ തുറന്നു വരാൻ പോവുക. ഇതുവരെ തുറന്നിട്ടില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ തുറന്നു വരാൻ പോകയാ. വിശ്വാസ കണ്ണവ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലതൊക്കെ തുറന്നു. നിന്നോടാ ദൂത, നിന്നോടാ ദൂത. സഹോദരി നിന്നോടാ ദൂത. സഹോദര നിന്നോടാ ദൂത. വചനം കണ്ടുപിടിക്കുന്ന ശ്രോതാവേ നിന്നോടാ ദൂത്. ഇന്ന് ചിലതൊക്കെ ശ്രോതാവേ തുറക്കും. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല. ആത്മാവ് കണ്ടു തുടങ്ങുന്നോണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. ചിലതൊക്കെ ശ്രോതാവേ തുറക്കാൻ പോവാ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയും? ഇന്നത്തെ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് യേശു നിനക്ക് വേണ്ടി ചിലതൊക്കെ സ്വതവേ തുറക്കാൻ പോകയാ. ഓ റബന ഹംസാനാ ബാബ. നടക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ സ്വതവേ തുറക്കാൻ പോകയാ. സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ സ്വയമേ തുറക്കുവാൻ പോകയാ. 2013 സ്വതവേ തുറക്കാൻ പോകയാ. കാര്യം യേശു നിനക്ക് മുമ്പിൽ ചലിക്കുകയാണ്. ഓ ഹല്ലേലൂയാ. യേശു മുമ്പിൽ പോയുള്ള പ്രത്യേകത, യെശയ്യാ പ്രവചനത്തിലെ 45 അധ്യായം ഒന്നാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 45 അധ്യായം ഒന്നാം വാക്യം. ആ
യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവനെ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ഞാൻ നിനക്ക് മുന്നമേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഒരു ഹല്ലേലൂയ പറയണം. യേശു മുമ്പിൽ പോയാൽ നീ ദുർഘടമെന്ന് പറഞ്ഞതെല്ലാം യേശു നിരപ്പാക്കി തരും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 2010 2011 നീ നടക്കാൻ ശ്രമിച്ചിട്ട് നടക്കാൻ ഒക്കാത്തടത്തെ ദുർഘട അവസ്ഥകൾ എൻ്റെ ദൈവം നിരപ്പാക്കി തരും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചിലതൊക്കെ യേശു നിരപ്പാക്കി തരാൻ പോവുക. ദുർഘടമെന്ന് ചിന്തിച്ച ചിലതൊക്കെ മാറി. ഓ ഓ റാബാന ഹദന എന്നെ കർത്താവ് കാണിക്കുന്നു. ചിലർ നിന്റെ കുടുംബത്തിന് ഒരുക്കി വെച്ച ദുർഘടമായ അവസ്ഥകളെ എൻ്റെ കർത്താവ് ഇന്ന് നിനക്ക് മുമ്പേ പോയി നിരപ്പാക്കി തരാൻ പോകയാ, നിരപ്പാക്കി തരാൻ പോകയാ, നിന്റെ വഴികൾ നിരപ്പാകാൻ പോകയാ എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഓടാൻ ശ്രമിച്ച നടക്കാൻ ശ്രമിച്ചിടത്തൊക്കെ നിനക്ക് വന്ന പരാജയം യേശു എടുത്തു മാറ്റുന്നു. നിങ്ങൾ വിശ്വാസ കണ്ണാൽ ഒരു വിടുതൽ കണ്ടുകൊണ്ടിരിക്കണം. അമ്മ ഞാൻ നിനക്ക് മുമ്പേ പോയി എന്ത് ചെയ്യും? ദുർഘടങ്ങളെ നിരപ്പാക്കും. ആമേൻ. കർത്താവ് മുമ്പിൽ പോയാലുള്ള പ്രത്യേകത ദുർഘടങ്ങൾ നിരപ്പാകും. അടുത്തത് താമ്രവാതിലുകളെ തകർത്ത്, താമ്രവാതിലുകളെ തകർക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് മുമ്പിൽ ഇന്നലകളിൽ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ ചില താമരവാതിലുകളെ യേശു നിനക്ക് മുമ്പിൽ തകർക്കുവാൻ പോകയാ. ഓഹോ, വിശ്വാസത്താലത് കണ്ടു തുടങ്ങുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക, വിശ്വാസത്താലത് പ്രാപിച്ചു തുടങ്ങുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, വളരെ നീണ്ട നാളുകളായി അടയപ്പെട്ട വാതിലുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ ഇതിനകത്തുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറത്തക്കവണ്ണം, നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യം മാറത്തക്കവണ്ണം, നിന്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മാറത്തക്കവണ്ണം യേശു ചിലതിനെ മലർക്ക തുറക്കുകയാണ്. തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലതൊക്കെ ഇന്ന് തുറന്നു വരും. വിശ്വാസമുണ്ടോ നിനക്ക്? വിശ്വാസമുണ്ടോ നിനക്ക്? കൊട്ടിയടച്ച പൂട്ടിയിട്ട ചിലത്, തുറക്കത്തിന്റെ തുറക്കത്തില്ലെന്ന് ചിലർ വിധി പറഞ്ഞ ചിലത് യേശുവിന്റെ നാമത്താൽ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ ചെയ്തു തുടങ്ങാൻ പോകയാ. തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആത്മാവ് ചിലതൊക്കെ ആമേ ശക്തിയോടെ ചെയ്യാൻ പോവാ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ജീസസ് ഇതുവരെ തുറക്കാതെ കിടന്ന ചില വാതിൽ ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ ചിലർക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും. എന്നോട് ദൈവം പറയുന്നു, നീ കഴിഞ്ഞ 7-8 മാസമായി കരഞ്ഞ വിഷയത്തിന് അടുത്ത 8 മിനിറ്റ് കൊണ്ട് കർത്താവ് വിടുതൽ തരിക. മലർക്ക് തുറക്കുന്നത് നീ കണ്ടോ? നിനക്ക് ആ വഴിയിലേക്ക് കയറാൻ പറ്റും, നിനക്ക് ആ നന്മയിലേക്ക് കയറാൻ പറ്റും. പരിശുദ്ധാത്മാവ് ആഴമായി ചിലതൊക്കെ ചെയ്യാൻ പോവുക. ഞാൻ നിനക്ക് മുന്നമേ പോയി ദുർഘടങ്ങളെ വെട്ടി മാറ്റി താമരവാതിലുകളെ തുറന്ന് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ, ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു. യേശു നിനക്ക് മുമ്പിൽ പോയാൽ ഇതുവരെ നിന്റെ ലൈഫിൽ സംഭവിക്കാത്തത് കർത്താവ് വെളിപ്പെടുത്തി തരും. നിങ്ങൾ എപ്പോഴും വിചാരിക്കണം, യേശുവാണ് എനിക്ക് മുമ്പിൽ പോകുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഈ കാര്യം പറയാം, യേശുവിനെ മുമ്പിൽ കാണുന്ന ഒരാൾക്ക് മാത്രമേ രോഗസൗഖ്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഏത് വലിയ രോഗവും സൗഖ്യമാവും. ഉറപ്പുണ്ട്, ആമീൻ പറഞ്ഞാട്ട്. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ സൗഖ്യമാകാത്ത രോഗവും സൗഖ്യമാകും യേശുവിനെ മുമ്പിൽ കണ്ടാൽ മതി. നിങ്ങൾക്കറിയാമോ, രക്തസ്രാവമുള്ള സ്ത്രീ, അവളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞ അവക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. നിങ്ങൾ 45 വയസ്സുള്ള ഒരാളെ, അല്ലെ 50 വയസ്സുള്ള ഒരാളെ ശേഖ കൊണ്ടുവന്ന് വെച്ച് 1-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ
അവര് ചികിത്സയ്ക്ക് കളഞ്ഞ കാശ് ചോദിച്ചാൽ എത്ര ലക്ഷം രൂപ വേണം പറഞ്ഞാട്ടോ. ചിലരൊക്കെ 50 ലക്ഷം രൂപ മേല. ഒരാമയും പറയണം. അവ കൊള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. യേശുവിനെ അവൾ എപ്പോൾ അവിടെ മുമ്പിൽ കണ്ടോ അപ്പോൾ ഒരു ശക്തിയുടെ വ്യാപാരം അവരുടെ ശരീരത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങി. ബ്രദറെ, ഞാനൊരു സത്യം പറയാം, നീ എപ്പോഴും സ്വപ്നം കാണണം, യേശു നിനക്ക് മുമ്പിൽ നടക്കുന്നു. ഒരാമയും പറയണം. നീ ഒരു കാര്യം സാധിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, യേശു നിനക്ക് മുമ്പിൽ പോകുന്നത് കൊണ്ടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങണം. എന്നോട് കർത്താവ് പറയുന്നു, മുടിഞ്ഞെന്ന് വിധി പറഞ്ഞ ചിലരുടെ മുമ്പിൽ യേശു നടക്കാൻ പോകയാ, തകർന്നെന്ന് വിധി പറഞ്ഞ ചിലരുടെ മുമ്പിൽ യേശു നടക്കാൻ പോകയാ, പരാജയപ്പെടുമെന്ന് വിധി പറഞ്ഞ ചിലരുടെ മുമ്പിൽ യേശു തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, യേശു ചിലർക്ക് മുമ്പിൽ ചരിക്കാൻ പോവുക, യേശു ചിലർക്ക് മുമ്പിൽ വെളിപ്പെടുവാൻ പോകയാണ്. കണ്ടോ, വിശ്വാസമുണ്ടോ ദൈവം ചെയ്യുമെന്ന്? എന്തുവാ പേര്? മേരിക്കുട്ടി. മേരിക്കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 55 വയസ്സുള്ള മേരിക്കുട്ടിക്ക് വിശ്വാസമുണ്ടോ ഇന്ന് ചെവി തുറക്കുമെന്ന്? കർത്താവ് ചെവി വേരുള്ളിട്ട് എഫദാന്ന് പറഞ്ഞു, അപ്പോൾ തുറന്നു വന്നു. യേശുവിന്റെ കാലമായത്, ഇത് അപ്പോസ്തോലിക ശുശ്രൂഷയുടെ കാലമാണ്. തുറക്കാൻ പറഞ്ഞാ തുറന്നേ പറ്റൂ. ചെവിയിലേക്ക് വിരലിട്ടാണ് യേശു. ദൈവം നിയോഗിച്ച ഒരു അഭിഷക്തയാണ് നിങ്ങളുടെ ചെവിയിലേക്ക് വിരലിടുന്നേ. യേശുവിന്റെ, നിങ്ങൾ ശാന്തമായി നിന്നു ഇപ്പോൾ, യേശുവിന്റെ നാമത്തിൽ എഫദാ തുറന്നു വരട്ടെ. ഇവിടെ ചെവി കൊട്ടിയടച്ച് ഇവിടെ ചെവിയിൽ ഇനി കേൾക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാ യെസ്. ഒന്ന് എഴുന്നേപ്പിച്ചോ. അത്ഭുതം നടന്നിരിക്കുക. മൂന്നര വർഷം അടഞ്ഞതിനെ കർത്താവ് തുറന്നു കൊടുക്കുക. ശ്രദ്ധിക്കണം, അടഞ്ഞതിനെ യേശു തുറന്നു കൊടുക്കുക. യേശു ഈ മകളിൽ ജീവിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ചേർത്ത് പിടിക്കുക. സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൈ അവരുടെ മേൽ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മഹാദൈവമാണല്ലോ. അങ്ങയുടെ അദൃശ്യമേറിയ കരം ഇപ്പോൾ അവരുടെ പ്രശ്നത്തെ തൊടണമേ. ശാപങ്ങൾ പൊട്ടിക്കണേ. രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോകട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം ഇവരുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ് ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹ വിഷയമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ടി വി പ്രോഗ്രാം
കാണാൻ കഴിയും. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. തുച്ഛമായൊരു പൈസ കൊണ്ട് ലോകം മൊത്തം യേശുവിനെ അറിയിക്കാം. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും എല്ലാ ബുധനാഴ്ചയും കോട്ടയം കോടിമാതാ പാലത്തിനടുക്കലുള്ള ജീസസ് വോയിസിൻ്റെ ആരാധനാ സ്ഥലത്ത് വരിക. നമുക്കൊന്നിച്ച് കണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ തിരുവല്ല OSR കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ശക്തമായൊരു ഉപവാസവും പ്രാർത്ഥനയുമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങളൊരു പേപ്പറിൽ എഴുതി നിങ്ങൾ തിരുവല്ലയിൽ കൊണ്ടുവരിക. ആ ഉപവാസം നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ചെയ്യും. നാളെ ഇതേ സമയം ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.